വിപിൻ സാറിൻ്റെ കഥ പറയുമ്പോൾ വിപിൻ സാറിൻ്റെ ഒരു എന്താ പറയുക, ഫാമിലി മെമ്പറെ പോലെ തന്നെ ഞങ്ങൾ കരുതുന്ന ഒരു വ്യക്തിയുണ്ട്. താങ്കളുടെ ഒരു സോൾമേറ്റിനെ പോലെ കരുതുന്ന ഒരു വ്യക്തി, അത് അങ്ങനെ തന്നെയാണ് എന്നൊരു വിശ്വാസം മനസ്സിലുണ്ട്. ഞാൻ ക്ഷണിച്ചോട്ടെ. ഞാൻ ഒന്നും പറയാനില്ല, സത്യനെ പറ്റി ഒന്നും പറയാനില്ല. നീണ്ട നീണ്ട 30 സിനിമ. അത് അതിനു മുമ്പും അതിനു മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങള് ആദ്യമായിട്ട് ഒരു സിനിമയിൽ ലിങ്ക് ചെയ്യുന്നത് സരിതയിലാണ്. ദാറ്റ് ഈസ് ഇയർ പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരെയും വയസ്സിപ്പ് അറിയണോണ്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും 1976 ഈ ആ സമയത്ത് അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഞാൻ, അസോസിയേറ്റ് ക്യാമറമാൻ. അപ്പൊ എന്തെങ്കിലും ഒരു ഷോട്ട് നന്നായാൽ വെരി ഗുഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചോദിക്കും ആര് സഹ ഛായാഗ്രഹനും സഹായ സംവിധായകനും. വിഭിന്ന ഞാനൊരു ക്യാമറമാനായിട്ടും അല്ലെങ്കിൽ ഞാനൊരു ഡയറക്ടറായിട്ടും അല്ല വിഭിന്ന നമ്മൾ കാണുന്നത്, അതിനപ്പുറത്തുള്ള ഒരു ബന്ധമാണ്. ഇപ്പോൾ ടി പി ബാലഗോപാലൻ എം എ ആ സിനിമയെ പറ്റി ഞാൻ പറയുന്നത് എൻ്റെ കരിയറിലെ ഒരു സെക്കൻഡ് ചാപ്റ്ററാണെന്നാണ്. ഇപ്പോൾ കുറുക്കൻ്റെ കല്യാണത്തിലൂടെയാണ് ഞാൻ വന്നതെങ്കിലും ടി പി ബാലഗോപാലനാണ് എൻ്റെ ഒരു രണ്ടാം അധ്യായം എന്ന് പറയാം. കാരണം അതിൽ രണ്ട് പ്രധാന ആളുകൾ, ശ്രീനിവാസനും വിപിൻ മോഹനും എന്നോട് കൂടി ചേർന്ന ആദ്യത്തെ സിനിമയാണ് ബാലഗോപാലൻ. അതുതൊട്ട് നമുക്ക് കണ്ടാലറിയാം എൻ്റെ സിനിമയുടെ ഒരു സ്വഭാവത്തിന് എന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ തുടർച്ചയായിട്ട് ഒരു 30 സിനിമ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കോമ്പിനേഷനാണ്. ഈ ബന്ധം തുടങ്ങുന്ന കുറേ കാലം മുന്നേ ആണെങ്കിൽ പോലും സത്യൻ സാറിൻ്റെ നാവിൽ നിന്ന് പറയുകയാണെങ്കിൽ രണ്ടാം അധ്യായം തുടങ്ങിയത് ടി പി ബാലഗോപാലൻ എം എ ചിത്രത്തിലൂടെയാണ്. നമുക്ക് ആ സിനിമയുടെ കുറച്ച് വീട്ടിലാരംഭിച്ച ഉടക്ക് ഇതുവരെ എത്തിച്ചത് മോശമായി പോയി. സാറ് പാവം, സാധാരണ സ്ത്രീകൾ ആദ്യം നടക്കുക. എന്തൊരു ദേഷ്യ, ബസ്സല്ലേ, ആൾക്കാർ കേക്കില്ലേ, അതെ സംഭവിക്കില്ല, അതൊന്നും കാണുന്നില്ല. കുട്ടി, എത്ര ദേഷ്യം വന്നാലും ഭർത്താവിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ശരിയല്ല. ആ അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മായി, ഇവക്ക് ബുദ്ധി വരട്ടെ. ബാല ബാല നിക്ക, വണ്ടി വരുന്നു. ബാല നിക്കണ. നീ വരുന്ന, നിന്റെ ഓഫീസിൽ നിന്ന് അന്വേഷിച്ചപ്പോ നീ ലോഡ്ജിൽ പോയത് അവിടെ നിന്ന് അന്വേഷിച്ചപ്പോ നീ എവിടെ ഇവിടെ. പിന്നെ അന്ന് നിന്നെ കണ്ടപ്പോ നീ ഓടി കളഞ്ഞില്ലേ? ആരോടി? അല്ല അതൊക്കെ പോട്ടെ, ആ കണ്ടീഷനിൽ ആരായാലും ഓടിപ്പോ. ആരെപ്പോ എവിടെ ചോട്ടെ, ആരാ കച്ചി? കച്ചിയാ? എന്റെ കച്ചി? ഞാൻ പോന്നെ. ആർക്കാ മരുന്ന്? മരുന്ന് നമ്മുടെ ഓഫീസിൽ ജോലി ഉണ്ട് ആളുടെ. പിന്നെ 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 മദറിന്റെ നിന്നെ കളഞ്ഞു. എന്നിട്ട് പറയണേ, എന്തൊരു സംഭവം. ഇതിൽ ഒരു സംഭവം ഉണ്ടായി, നമ്മുടെ മോഹൻലാലിന് ബെസ്റ്റ് ആക്ടർ കിട്ടിയ സിനിമയാണിത്. ഒരു ഒരു സീനെടുത്തിട്ട് അതിൽ അനിയത്തി കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇയാൾ 50 രൂപ എടുത്തിട്ട് പറയും, എനിക്ക് ഒന്നും തരാനില്ല, നിനക്ക് വല്ല പൊട്ടോ ചാന്തോ വല്ല വാങ്ങണമെങ്കിൽ വാങ്ങിച്ചോ എന്ന് പറയും. അപ്പോൾ എൻ്റെ അടുത്ത് സത്യം ചോദിച്ചു, ഷോട്ടോ ഒക്കെയാണോ? എനിക്ക് ഓക്കെ പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് അറിയാം. അങ്ങനെ ഇമോഷൻ കൂടുതലുള്ള ആളാണ്, എല്ലാ എക്സ്പ്രഷൻസും കൂടുതലാണ്. പൂർണ്ണിമയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും, കൂടെ വന്നാൽ ചിരി കൂടുതലാണ്, സങ്കടം കൂടുതലാണ്, സന്തോഷം കൂടുതലാണ്, എഫക്ഷൻ കൂടുതലാണ്, എല്ലാം കുറച്ച്. അപ്പോൾ പല സിനിമകളിലും പലപ്പോൾ മമ്മൂട്ടിയും ലളിത ചേച്ചിയും കൂടെയുള്ള സീനിന് കണ്ണിൽക്കാറ്റിൻ്റെ സമയത്തും വിപിൻ കരഞ്ഞു. അങ്ങനെ പല സീനിലും ചില സമയത്ത് ഈ ചിരിപ്പിക്കുന്ന സിനിമ, ഇപ്പോൾ നാടോടിക്കാറ്റ് പട്ടണപ്രവേശമൊക്കെ ചെയ്യുമ്പോൾ ഈ ക്യാമറ കുലുങ്ങാതെ വിപിൻ ചിരിക്കുന്നത് നമുക്ക് കാണാം. കാര്യം മോഹൻലാലിനെ അങ്ങനെ ഒരു ഷോട്ട് കട്ട് തന്നെ ചീത്ത പറഞ്ഞു, ഇയാൾ ഒരു നല്ല ഷോട്ട് കളഞ്ഞു, ഞാൻ ചിരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോയി. വരവേൽപ്പ് എന്നുള്ള സിനിമയ്ക്ക് വേറൊരു അത്ഭുതം സംഭവിച്ചു. വരവേൽപ്പ് എന്നുള്ള സിനിമ, ഈ വരവേൽപ്പ് ഉത്സവകാലമല്ലാത്ത ഒരു സീസണിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് പാലക്കാടാണ്. അപ്പോൾ ആ സിനിമയുടെ ലാസ്റ്റ് ഡേ ഷൂട്ടിങ്ങിൽ ഒരു ഉത്സവം ചിത്രീകരിക്കുന്നുണ്ട്. ആ ഉത്സവത്തിൽ അമുട്ടുകൾ പൊട്ടി വിരിയണം. അപ്പോൾ കുറച്ച് അമുട്ടുകൾ പൊട്ടി വിരിയുന്ന ഷോർട്സ് വേണം. അപ്പോൾ അമുട്ട് കിട്ടാനേ ഇല്ല ആ കാലത്ത്. അപ്പോൾ ആടെ 5 അമുട്ട്, 5 എണ്ണേ ഉള്ളൂ. 3 എണ്ണം 5 എണ്ണം ഉണ്ടായിരുന്നു സംശയം എനിക്ക്. 5 എണ്ണം കോഴിക്കോട് നിന്ന് പ്രേമനല്ലേ, ആടേറെ പ്രേമൻ തന്നെ ഒപ്പിച്ചു കൊണ്ടുവന്നു. ഇതേ ഉള്ളൂ, വേറെ ഇല്ല. നാളെ പാക്കപ്പാണ് സിനിമ. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് ആകെ 1-2 വേണ്ടോ, 2-3 മാക്സിമം. അപ്പോൾ വിപിൻ ക്യാമറ കൊണ്ടുവയ്ക്കുന്നു, എല്ലാം റെഡി ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ അമുട്ട് പൊത്തിയാൽ എവിടെ വരെ പോകുന്ന അറിയാൻ വേണ്ടി ഒരു സാമ്പിൾ ഒരെണ്ണം പൊട്ടിച്ചിട്ട് പിടിക്കാൻ പറ്റുമോ ക്യാമറ? അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ യെസ് റെഡി. ഇനി അടുത്ത് 1-2-3 എന്ന് പറഞ്ഞിട്ട് 5 എണ്ണം
പൊട്ടിച്ചോളാൻ പറഞ്ഞു. എല്ലാം ഒരിച്ചു, എല്ലാം പെർഫെക്റ്റായിട്ട് വിപിൻ പിടിച്ചു, ഗംഭീരായിരുന്നു പറഞ്ഞു. ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞപ്പോൾ ക്യാമറമാൻ ക്യാമറ അസിസ്റ്റൻ്റ് പറഞ്ഞു, ക്യാമറ സ്റ്റാർട്ട് പറഞ്ഞില്ല, ക്യാമറ സ്റ്റാർട്ട് പറയാൻ ഞാനും മറന്നുപോയി, സ്റ്റാർട്ടാണോ എന്നുള്ളത് നോക്കാൻ വിപിനും മറന്നുപോയി. ഞാൻ ടിൽറ്റപ്പൊക്കെ ചെയ്തു, ഇങ്ങനെ വളരെ ഗംഭീരമായി ഷൂട്ട്. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ക്യാമറ സ്റ്റാർട്ട് ചെയ്തേ സാർ, ആരും പറഞ്ഞില്ല. ഇയാൾ സ്വിച്ച് കൈവച്ചോണ്ട് നിൽക്കുക, ഈ മണ്ടൂസ് ഇന്ന് ഓണാക്കണ്ട. അല്ല സത്യ, മൂന്ന് ഔട്ട് ഉണ്ട്, ഇത് രണ്ടാമത്തെ ഔട്ട്. സത്യം പറഞ്ഞു, ഇനി ഒരു ഔട്ട് ഉണ്ട്, അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ കൊല്ലുന്നു. അത് പൊട്ടി, അത് പൊട്ടിയിട്ട് അത് ഇങ്ങനെ 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 വന്നിട്ട് ഇങ്ങനെ വന്നത്, ഞാൻ ക്യാമറ എടുത്ത് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ അയാൾ കൊല്ലു തന്നെ. അതെപ്പോഴും പടത്തിലുണ്ട്, ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, ഒരു പകുതിയേ ഉള്ളൂ, പകുതി വെളിയിൽ പോയി. അതന്നെ ഇടുന്നു പറഞ്ഞു ഇപ്പോഴും ആ പടത്തിൽ പാട്ടിനിടയിൽ കാണാൻ ഔട്ടിങ്ങനെ പൊട്ടിയിട്ട് പാതി പൂമല മേലെ പാട്ടിൽ എന്നിട്ട് ഇല്ലല്ല, എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്തറിയോ, അത് മലയാള മനോരമയിൽ എഴുതിയിട്ട് 4000 രൂപ വാങ്ങുകയും ചെയ്തു. അത് അതോടെ കംപ്ലീറ്റ് ആൾക്കാര് എന്നെ കള്ളി പഠിച്ചതായി. തീർച്ചയായിട്ടും. സിനിമയുടെ സമയത്ത് ഞങ്ങൾ വിഭിന്നെ ഹെഡ് മാസ്റ്ററെന്ന് വിളിക്കുക, ഞാനും ശ്രീനിവാസ്. കാര്യം ഹെഡ് മാസ്റ്റർ ചൂരിലെടുത്തിട്ട് പിന്നിൽ നിൽക്കുന്ന പോലെ ഞങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ വിദ്യാർത്ഥികളായിട്ട് മാറും. ഇയാൾ ഹെഡ് മാസ്റ്റർ ആയിട്ട് വന്നു, ചില അത് അങ്ങനെ ശിക്ഷിക്കാനും അല്ലെങ്കിൽ നയിക്കാനും സ്വാതന്ത്ര്യമുള്ള. അപ്പോൾ കുടുംബപുരാണെന്നുള്ള സിനിമയുടെ ഒരു ഷൂട്ടിംഗ് സമയത്ത് ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിയിലാണ് താമസിക്കുക, അല്ലാതെ രണ്ട് മുറികളല്ല. അപ്പോൾ സ്ക്രിപ്റ്റിൽ കുറേ പണികളുണ്ട്, ലോഹിതാസാണ് എഴുതിയെങ്കിലും അതിൽ കുറേ കറക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ ഇരുന്നിട്ടൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ രാത്രി വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിക്കണം, ഡിസ്കസ് ചെയ്യണം. ഈ സമയത്ത് അപ്പുറത്തപ്പുറത്തുള്ള ആർട്ടിസ്റ്റുകൾ വന്ന് എന്നോട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ വിപിൻ ഇതിൽ ആകെ ഇറിറ്റേറ്റഡ് ആകും, കാരണം പക്ഷേ കാണിക്കില്ല, പുറത്ത് കാണിക്കില്ല. ഒരു ദിവസം ഒരു ആർട്ടിസ്റ്റ് വന്ന് സംസാരിച്ച് പോയി, പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് വിപിൻ എൻ്റെ പെട്ടി പാക്ക് ചെയ്യുന്നതാണ്, എൻ്റെ പെട്ടി പാക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇവിടെ താമസിക്കേണ്ടതാണ്, ഇവിടെ താമസിക്കേ വേണ്ട. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ, ഇവിടെ താമസിച്ചാൽ ശരിയാവില്ല. എൻ്റെ പെട്ടി എടുത്ത് വിപിൻ ഇറങ്ങിയെന്നല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി വേറെ ഒരു ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് താമസിച്ചു. അപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം അങ്ങനെ കുറേ. അല്ല അതൊക്കെ സിനിമയിൽ അവിടെയും എനിക്ക് തോന്നുന്ന ഒരു ഒരു ചെറിയ ഓവർ പ്രൊട്ടക്റ്റീവ് എലമെന്റ് എനിക്ക് അതിലോട്ട് കയറി വരുന്നില്ലേ എന്ന് തോന്നുന്നു. കാരണം ഒരു മോർ ദാൻ ഓവർ പ്രൊട്ടക്റ്റീവ്, ഒരു പൊസസീവ്നെസ്. എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ പൊസസീവ് ആണ് ഭയങ്കരമായിട്ട്. എനിക്ക് അവര് എന്നെ അടുത്ത് പെരുമാറുന്ന മാതിരി വേറെ അടുത്ത് പെരുമാറുന്ന എനിക്ക് ഇഷ്ടമല്ല, സത്യമാണ് അത്. പക്ഷേ അപ്പൊ വേറൊരു കാര്യമുണ്ട്, അല്ല വേറൊരു കാര്യമുണ്ട്, സ്നേഹം കൊണ്ടുള്ള ഇഷ്ടം. ടി പി ബാലഗോപാലൻ തൊട്ട് യാത്രക്കാരുടെ ശ്രദ്ധ വരെ 30 സിനിമയിൽ വേറൊരു ക്യാമറമാനെ കേറാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോ ഞാൻ ഇങ്ങോട്ടടുത്ത് പറയാം, സത്യ ഞാൻ വേറെ ഡയറക്ടർമാരോട് വർക്ക് ചെയ്യാറുണ്ട്, സത്യൻ വേറെ ക്യാമറമാനോട് വർക്ക് ചെയ്യും. ഏയ് അത് വേണ്ട, അത് വേണ്ട, അത് ശരിയാവില്ല എന്ന് പറയും. പക്ഷെ ഞാനൊരു പടം ഡയറക്ട് ചെയ്തു, ഇങ്ങനെ ഒരു കാരണം കാത്തിക്കായിരുന്നു. ഞാനൊരു പടം ഡയറക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സത്യം ഞാൻ എൻ്റെ പടം നിർത്തി വെച്ചിട്ട് സത്യൻ്റെ പടം, ഏയ് അത് വേണം വേണ്ട, താൻ തൻ്റെ പടം ചെയ്തു, ഞാൻ ആരെ വേണം, ഞാൻ പറഞ്ഞു കൊടുത്ത പേര് ആ ആളെ വെച്ച് ചെയ്തു. പിന്നെ എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല. അല്ല ഇത് അത് പുറമേ നിന്ന് ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളതാണ്. ഈ അത് ഏറ്റവും കൂടുതൽ ഒന്നിച്ചൊരു കോമ്പിനേഷൻ വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ ജോൺസൺ 28 സിനിമകളും ജോൺസൺ എൻ്റെ കൂടെ വർക്ക് ചെയ്തു, 30 സിനിമകളും വിപിൻ മോഹൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2 സിനിമ കഴിഞ്ഞാൽ അവരില്ലാതാകുമ്പോൾ എന്തുകൊണ്ടാണ് അവരില്ലാത്തത്, അത് എൻ്റെ ഒരു കുറ്റമായ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരേ സമയം ജോലിയും പഠനവുമാണ് അല്ലേ. വിപിൻ ലാൽദോസിൻ്റെ കൂടെയും കമലിൻ്റെ കൂടെയും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ വിപിൻ കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 10-30 സിനിമ കഴിഞ്ഞപ്പോൾ വേറെ ചില ക്യാമറമാരുടെ കൂടെ ഞാൻ അവരെ സ്ഥിരമായി റിപ്പീറ്റ് ചെയ്തിട്ടില്ല, വിപിനെ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അവരുടെ ഓരോ സ്റ്റൈലുകൾ എൻ്റെ സിനിമയിലേക്ക് എനിക്ക് പഠിക്കാനുള്ള അവസരം കൂടി ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇപ്പോൾ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കാണ് വിപിൻ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് അവസാനത്തേത്, ശ്രീനിവാസനും അത് തന്നെയാണ്. അതിനുശേഷം ശ്രീനിവാസൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങനെ തോന്നുന്നില്ല. Can we expect this combination back again? തീർച്ചയായിട്ടും. അതിന്
എല്ലാ സാധ്യതകളുണ്ട്. നമുക്ക് ജീവിതം എന്ന് പറയുന്നത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ പോലെ ഒരു മഹാത്ഭുതമാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊന്നും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ്. അങ്ങനെ പ്രതീക്ഷയിലാണ്. അല്ല, മാത്രമല്ല വിപിനെ സംബന്ധിച്ചിടത്തോളം വിപിൻ ഒരു ക്യാമറാമാൻ മാത്രമല്ല ഒരു സിനിമയിൽ. ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു ഡിസ്കഷനിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ക്യാമറാമാൻ ആ കാര്യത്തിൽ വിപിനാണ്. കാരണം ഞങ്ങൾ വർക്ക് ചെയ്ത എല്ലാ സിനിമകളിലും ഒരു ക്യാമറാമാൻ കൊടുക്കേണ്ട കോൺട്രിബ്യൂഷനേക്കാൾ കൂടുതൽ സ്ക്രിപ്റ്റ് സൈഡ്, ഞങ്ങൾ സ്ലാപ്സ്റ്റിക് മാൻ എന്ന് വിളിക്കും, സ്ലാപ്സ്റ്റിക് കോമഡിയുടെ ആളാണ്. നാടോടിക്കാറ്റൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള ചില പല സ്ലാപ്സ്റ്റിക് കോമഡികളും വിപിൻ്റെ സംഭാവനയാണ്. അപ്പോൾ അത് അതുകൊണ്ട് ഞങ്ങൾ, ഞാനും ശ്രീനിവാസൻ നമ്മുടെ സ്ലാപ്സ്റ്റിക് മേനോനെ വിളിക്കും. അതെ അതെ, അങ്ങനെ പറയാൻ. ഒരു സീൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ ചില സമയത്ത് ഇപ്പോൾ സസ്നേഹം എന്നുള്ള സിനിമയുടെ വർക്ക് നടക്കുമ്പോൾ, അന്നൊക്കെ ഞാൻ കൊല്ലത്തിൽ 3 സിനിമ മിനിമം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ സസ്നേഹം കഥയായി ലോഹി എഴുതിയ ഒരു ബേസിക് സ്ക്രിപ്റ്റ് ഉണ്ട്, എന്നാലും അതിൽ കുറേ കറക്ഷൻസ് വേണം. കാരണം ഹ്യൂമറാണ്. അപ്പോൾ രാത്രി ഈ ഷൂട്ടിംഗ് നേരത്തെ തീർത്ത് വന്ന് റൂമിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ പുറത്താണ് വർക്ക്. അത് വേറൊരു ക്യാമറാമാൻ്റെ ജോലിയല്ല. പക്ഷേ അത് രാത്രി 2 മണിയാകുമ്പോൾ ആ ഡിസ്കഷൻ നിർത്തി വെച്ച് ഞങ്ങൾ രണ്ടുപേരും പോയി തട്ടുകട പോയി ഓംലെറ്റും ദോശയും കഴിക്കും, തിരിച്ചു വന്ന്. അത് ഒരു സക്സസ് ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതിൻ്റെ പുറകിലുള്ള കഠിനമായൊരു പ്രയത്നമുണ്ട്. അങ്ങനെ ഒരു ഒരു ക്യാമറാമാൻ അപ്പുറത്ത് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ വിപിൻ, ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഇൻഡസ്ട്രിയുടെയും പൊതുജനങ്ങളുടെ ഒക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഒരാൾ ഒരു ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഇപ്പോൾ പട്ടണത്തിൽ സുന്ദര എന്നുള്ള സിനിമ നല്ല വിഷയമാണ്, നല്ല സിനിമയാണ്. പക്ഷേ വിപിൻ മോഹൻ ക്യാമറാമാനല്ലേ, എന്തിനാണ് ഡയറക്ട് ചെയ്തത് എന്നൊരു തോന്നലാണ്. ലോഹിദാസിൻ്റെ അടുത്ത് പറയാറുണ്ട്, ലോഹി ഡയറക്ട് ചെയ്ത് അവസാനം വരയ്ക്കും ആളുകൾ അംഗീകരിച്ചിരുന്നില്ല. കാരണം ഒരാൾ ഒരു ജോലി ഏർപ്പെട്ട ആ ജോലി ചെയ്യാവൂ, പക്ഷെ അതിനപ്പുറത്ത് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പം ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ, ഇപ്പോൾ ശ്രീനിവാസിനെയും ലോഹിദാസിനെയൊന്നും കിട്ടാതായപ്പോഴാണ് ഞാൻ തിരക്കഥ എഴുതാൻ തുടങ്ങിയത്. ആദ്യത്തെ 2-3 സിനിമ വരയ്ക്കും ഇയാൾ എന്തിനാണ് തിരക്കഥ എഴുതുന്നത്, പഴയ സിനിമ പോലെ ഇല്ലയെന്നൊക്കെ പറയും. പിന്നെ അതിന് ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് തിരക്കഥ എഴുതിയാലും കുഴപ്പമില്ല എന്ന് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പട്ടണത്തിൽ സുന്ദരൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വിപിൻ ഒരു മലയാളത്തിലെ തിരക്കുള്ള സംവിധായകനായിട്ട് മാറും തന്നെ. ഇപ്പോഴും ഞാനത് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും അങ്ങനെ ഒരു ഓപ്പനിങ് വരാം, തീർച്ചയായിട്ടും. അത് കഴിഞ്ഞാൽ തിരക്കുള്ള സംവിധായകനായിട്ട് മാറാം. പക്ഷേ അതിനു മുമ്പ് ഞാൻ വീണ്ടും സത്യനന്ദിക്കാരൻ്റെ ക്യാമറമാൻ ആവാനാണ് എനിക്ക് സാധിക്കുന്നത്. അപ്പോൾ സത്യനും പറഞ്ഞ ശരിയാണ്, പട്ടണത്തിൽ സുന്ദരം കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷം വീട്ടിലിരിക്കേണ്ടി വന്നു. വീട്ടിൽ വെച്ചാൽ ആരും എന്നെ വിളിക്കുന്നില്ല. ഞാൻ ഒരു നേരത്തെ ചെയ്തിരുന്ന സിനിമാറ്റോഗ്രഫി എന്ന മേഖലയിലേക്ക് പോലും ഓഫേഴ്സ് വരാറില്ല, അതിന് വിളിക്കില്ല. പിന്നെ മറ്റേത് എനിക്ക് എൻ്റെ തകരാറുണ്ട്. കാരണം വെച്ചാൽ ഒരു കഥയും കൊണ്ടുപോയി പട്ടണത്തിൽ സുന്ദരൻ സംഭവിച്ച ഒരു അത്ഭുതം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഹാപ്പൻ ലൈക്ക് ദാറ്റ്, അത് ദിലീപ് എന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു 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 ഇതിലാണ് അതിലാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു താരത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കഥയുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ അടുത്ത് പോയിട്ട് ഒരു സിനിമയുണ്ടെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ആ പറയണമായിരുന്നു, ആ പറഞ്ഞില്ല. ഒന്നുകിൽ ഞാൻ എൻ്റെ കുഴപ്പമായിരിക്കും, അവരൊക്കെ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചു. ആരും വന്നില്ല. ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളി എന്നെ കൈവിടുകയും ചെയ്തു. അപ്പോൾ പിന്നെ സ്കാമറില്ല, പിടിവള്ളി കൈവിട്ടാലേ ചിലപ്പോൾ പലപ്പോഴും നീന്തുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും ഒരു തണലിൽ തന്നെ നിൽക്കും. അങ്ങനെയുണ്ട് ചില സമയത്ത് നമ്മൾ നീന്തൽ പഠിക്കുമ്പോഴൊക്കെ നമ്മളെ കൊണ്ട് നടുവിൽ കൊണ്ടിടും, എന്നിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ആളും പോയി കളയും. അപ്പോൾ കൈയും കാലും അടിച്ച് നീന്താൻ പഠിക്കും അല്ലേ. ഞാൻ സത്യത്തിൽ പറയാറുണ്ട്, ഇങ്ങോട്ടെ അടുത്ത് തർക്കിച്ച് ജയിക്കാൻ പറ്റുകയില്ല. ഏറ്റവും നല്ല അംബാസഡർ എവിടെയെങ്കിലും ചൈന ഇന്ത്യ വഴക്കുണ്ടെങ്കിൽ സത്യം അയച്ചാൽ മതി, രണ്ടുപേരെ സംസാരിച്ച് രണ്ടുപേരും സ്നേഹമായിട്ട് വരും. അതാണ് പുള്ളിയുടെ ഒരു കഴിവ്.